രക്ഷ കേസിൽ കേന്ദ്ര സുപ്രീം കോടതിയുടെ വിമർശനം കേന്ദ്ര സർക്കാർ ബാബാ രാംദേവിനെതിരെ കണ്ണടച്ചത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു പതഞ്ജലി സ്ഥാപകനായ രാംദേവിന്റെ മാപ്പപേക്ഷ സുപ്രീം കോടതി തള്ളി ഏപ്രിൽ പത്തിന് ബാബാ രാംദേവും ആചാര്യ ബാലകൃഷ്ണനും വീണ്ടും സുപ്രീം കോടതിയിൽ ഹാജരാകണം കേന്ദ്ര സർക്കാർ പതഞ്ജലിക്കെതിരെ ജസ്റ്റിസ് കോഹ്ലിയുടെ വിമർശനം പതഞ്ജലിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കണം പതഞ്ജലിയുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സ്റ്റേറ്റ് ലൈസൻസിംഗ് അതോറിറ്റിക്ക് നൽകണം ലൈസൻസിംഗ് അതോറിറ്റി സുപ്രീംകോടതിയിൽ ഏപ്രിൽ പത്തിനകം സത്യവാങ്മൂലം നൽകണം അതോറിറ്റി അവരുടെ ചുമതല നിർവ്വഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുമാണ് രണ്ടംഗ ബെഞ്ചിന്റെ വിമർശനം ബാബ രാംദേവിന്റെ മാപ്പപേക്ഷ വിശ്വസനീയമല്ലെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം സുപ്രീംകോടതിയുടെ ഉത്തരവിനെക്കുറിച്ച് പതഞ്ജലി മാധ്യമ വിഭാഗത്തിന് അറിവില്ലായിരുന്നുവെന്ന അഭിഭാഷകന്റെ വിശദീകരണത്തിൽ സുപ്രീംകോടതി അതൃപ്തിയും വ്യക്തമാക്കി മരുന്നുകൾ സംബന്ധിച്ച നിയമം അപ്രസക്തമാണെന്ന ആചാര്യ ബാലകൃഷ്ണയുടെ സത്യവാങ്മൂലവും സുപ്രീംകോടതി അംഗീകരിച്ചില്ല തുടർന്ന് കോടതിയിൽ നേരിട്ട് മാപ്പ് വകയാമെന്ന് ബാബ രാംദേവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും ഏപ്രിൽ പത്തിന് വീണ്ടും ഹാജരാകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് നൽകിയ കോടതി ലക്ഷ്യ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നടപടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പതഞ്ജലി പരസ്യം നൽകിയെന്നാണ് ഐ നൽകിയ കോടതി ലക്ഷ്യ ഹർജിയിലെ പ്രധാന ആക്ഷേപം ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്